ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി എന്ന കാര്യം വ്യക്തമായിരുന്നു. അതേസമയം ഇപ്പോൾ കരഞ്ഞ് കാലുപിടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തന്നെ. തന്നോട് ഒന്നും തന്നെ ആലോചിക്കാതെയാണ് ദേവസ്വം ബോർഡിന്റെ പല തീരുമാനങ്ങളും കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ എടുക്കുന്നതെന്നും ഇപ്പോൾ പത്മകുമാർ പറഞ്ഞിരിക്കുന്നു. ഇതിനാൽ തന്നെ കോടിയേരി ബാലകൃഷ്ണന് നേരെ രാജിസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. ദേവസ്വം ബോർഡിൽ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നും എ പത്മകുമാർ ഇപ്പോൾ വിലപിക്കുന്നു. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ മലക്കം മറിച്ചിലിൽ പ്രതിഷേധവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. ബോർഡ് സുപ്രീം കോടതിയിലെടുത്ത നിലപാട് തന്നോട് ആലോചിക്കാതെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് പത്മകുമാർ പരാതിപ്പെട്ടെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ പത്മകുമാർ അറിയാതെ എങ്ങനെയാണ് ബോർഡിലെ തീരുമാനങ്ങൾ പുറത്തു പോകുന്നതെന്ന ആരോപണം BJP ഉന്നയിച്ചു. കോടിയേരിയോട് രാജിസന്നദ്ധത അറിയിച്ചെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കാൻ ബോർഡിൽ തീരുമാനമുണ്ടായിരുന്നില്ല. എന്നിട്ടും കോടതിയിൽ എതിർത്തു. ബോർഡിൽ പല കാര്യങ്ങളും താൻ അറിയാതെയാണ് നടക്കുന്നതെന്നും പത്മകുമാർ തുറന്നടിച്ചു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ചെയർമാൻ രാജഗോപാലൻ നായരും കമ്മീഷണർ N. Vasu മറ്റംഗങ്ങളും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നാണ് എ പത്മകുമാറിന്റെ പരാതി. ഇത്തരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനാവില്ലെന്ന് പത്മകുമാർ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയെ ഫോണിൽ വിളിച്ചറിയിച്ചു. രണ്ടാഴ്ചയായി ദേവസ്വം കമ്മീഷണർ തന്നോട് വിവരങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കുന്നില്ലെന്നും കോടിയേരിയോട് പത്മകുമാർ പരാതിപ്പെട്ടു. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടിയന്തര യോഗം 2 ദിവസത്തിനകം വിളിച്ചു ചേർത്തേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.